റോസ് നമ്മളിതാ ഈ റോസാപ്പൂവ് ഈ കുലം കുത്തി ഇങ്ങനെ പൂക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ കെയറും കാര്യങ്ങളും, ഒരുപാട് പൂവ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ റോസ് ചെടി നല്ല ഒരുപാട് പൂക്കൾ, കുലം കുത്തി എന്നൊക്കെ പൂക്കൾ എന്നൊക്കെ പറയല്ലോ, കുലം കുത്തി പൂക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ റോസ് ചെടീനെ മാറ്റണം. മാറ്റണമെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് കാണാം. ചെറിയ വീഡിയോ ആണ്. ഹായ് മുത്തുമണീസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വഹാബ് ഫ്രം മലപ്പുറം. കുറേ ആൾക്കാർ നമ്മോട് ചോദിക്കണം, നിങ്ങളെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, നിങ്ങളെ പേരറിയില്ല, നിങ്ങൾ വീഡിയോസിൽ പേര് പറയുന്നില്ല. നിങ്ങൾ നേരെ വന്നിക്കാണ് മുത്തുമണീസ് എന്ന് വിളിച്ചിക്കാണ്ട് എന്തൊക്കെയാണ് അങ്ങോട്ട് പറഞ്ഞിക്കാണ്ട് പോകണം, നിങ്ങളെ പേരെന്താണ് നിങ്ങൾ ഒരു വീഡിയോസിലും പറയുന്നില്ല. ശരിയാണ്, ഞാൻ എല്ലാവരെയും പോലെയല്ല, ഞാൻ ഡിഫറൻറ്റാണ്, ഞാൻ പേര് പറയാറില്ല. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അറിയായിരിക്കും നമ്മളുടെ പേരെന്താണെന്ന്. പല സമയങ്ങളും നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റോസ്, നിങ്ങളുടെ വീട്ടിലൊക്കെ റോസ് ഉണ്ടാവുമല്ലോ, ഈ റോസ് ഇങ്ങനെ നല്ല കുലം കുത്തി നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ഉണ്ടായിക്കാണ്ട് പൂക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പല ആളുകളും, ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്തിട്ടില്ല, പക്ഷേ പല വീഡിയോസിലും പല ആളുകളും ആ വീഡിയോസിൽ ഈ ഒരു ഭാഗം വരുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട്, അതെങ്ങനെയാണ് ഇത്ര അധികം ഫ്ലവർ അതിൽ വരുന്നത്, അതിൻ്റെ കെയർ ചെയ്യുമോ, നിങ്ങൾ അതിന് എന്തൊക്കെ ചെയ്യലുണ്ട് എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഒരു ബോൺസൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ലോറ പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിരുന്നു. ആ വെച്ച സമയത്ത് അതിൻ്റെ മുകളിൽ കുറേ കല്ലൊക്കെ വെച്ചിക്കാണ്ട് ഞാൻ സെറ്റാക്കിയപ്പോൾ കുറേ ആളെ വിമർശിച്ചിരുന്നു, ആ പ്ലാന്റ് ചീഞ്ഞു പോകും, ആ പ്ലാന്റ് മുറിഞ്ഞു പോകും, ആ പ്ലാന്റ് വേര് പൊട്ടിപ്പോകും എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ കുറേ സാധനമാരെ നമ്മൾ അങ്ങോട്ട് ഇല്ലാതാക്കി. അപ്പോൾ അവർക്ക് ഞാൻ അതിൻ്റെ മറുപടി ഞാൻ കാണിച്ചു തരാം. ആ പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഇതിപ്പോൾ അവിടെ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇവിടെ ചേച്ചടി ഇവിടെ എടുത്ത് വെച്ചാട്ടാ. സംഗതി ശരിയാണ്, ഇതിൽ ഞാൻ പായലൊക്കെ വെച്ചിരുന്നു, അതൊക്കെ കേടുന്ന് പോയി, ഇനി രണ്ടാമത് ഇപ്പോൾ പായൽ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് ഈ കല്ലുമ്പൂടിയൊക്കെ കയറും, അപ്പം നല്ല രസമായിരിക്കും കാണാൻ. പക്ഷേ ഞാൻ ഈ പ്ലാന്റ് ഇതിൽ വെക്കുന്ന സമയത്ത് ഇതിലാകെ ഒരു പൂവ് ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഇവിടൊക്കെ വെട്ടിക്കൊടുത്തിരുന്നു. പക്ഷെ അവിടൊക്കെ അത് ഇലകൾ വന്ന് സെറ്റാവേണ്ടത് മാത്രമല്ല, ഈ പ്ലാന്റ് നിറയെ പൂക്കളും വന്നിട്ടുണ്ട്. ഇത്രയും ചെറിയൊരു പ്ലാന്റിൽ അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ പൂക്കളും വന്നിട്ടുണ്ട് മൊത്തത്തിൽ. ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാനത് വെച്ച് സെറ്റാക്കിയ സമയത്ത് നമ്മളെ വിമർശിച്ച ആളുകൾക്കുള്ള മറുപടിയാണ് കേട്ടാ. ചെടീൻ്റെ ചില്ലയിൽ മാത്രമല്ല, അത് അങ്ങോട്ടല്ല, അതിൻ്റെ മോറ്റിൽ ആ തണ്ടുമിൽ വരെ ഫ്ലവർ ഉണ്ടായിക്കണേ. അപ്പോൾ ശരിക്കും അങ്ങോട്ട് കണ്ടാൽ മോരത്തിൽ കല്ല് വെച്ചിട്ട് പ്ലാന്റ് അങ്ങോട്ട് ചീഞ്ഞു പോലും വേരങ്ങോട്ട് പൊട്ടിപ്പോലും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കി ഉണ്ടാവും എന്നുള്ളത് കേട്ടോ. അപ്പം ഞാനങ്ങനെ കല്ലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് എൻ്റെ പ്ലാന്റിന് ഒന്നും പറ്റിയിട്ടില്ല. അതപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ലുക്കായിട്ട് ഇഷ്ടം പോലെ ഫ്ലവറായിട്ട് കുലങ്കുത്തി ഫ്ലവറായിട്ട് ഇഷ്ടം പോലെ ഫ്ലവറായിട്ട് നമ്മളെ ലോറ അവിടെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതാ നമ്മളെ റോസ്. ഇതിനും ഒരുപാട് ആളുകൾ നമ്മോട് ചോദിക്കുന്നതാണ് എങ്ങനെ ഇത്ര ഉഷാറായിട്ട് ഫ്ലവർ ഉണ്ടാവുന്നത് എന്നൊക്കെ. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യൽ എന്നൊക്കെ ഒരുപാട്, ഞാൻ എൻ്റെ അയൽവാസീൻ്റെ വീട്ടിൽ നിന്ന് ഒരു കൊമ്പ് നമ്മളെ കേട്ടിച്ചാവൂന്ന് പറയും, ഓൻ്റെ പെണ്ണുങ്ങളെ പിന്നെ പെണ്ണുകൾ കൊണ്ടുവന്നാണ് വീട്ടിൽ കുത്തിച്ചിരുന്നു കുറേ വർഷങ്ങൾ മുമ്പ്. അവിടുന്ന് ഒരു കൊമ്പ് എൻ്റെ ഉമ്മറ്റെടുത്ത് കൊണ്ടുവന്നാണ് ഇവിടെ കുത്തിയത്, എൻ്റെ പെങ്ങൾ ഓളോർക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ പോയി കാണും മുറിച്ചു കൊണ്ടുവന്നാണ്. അപ്പോൾ ഓൾ മറന്നു വെച്ച് പോയി. അപ്പോൾ എൻ്റെ ഉമ്മ എടുത്ത് കാണ്ട് ഈ ചട്ടിയിൽ കുത്തിയതാണ് അന്ന്. അപ്പോൾ ഇത്ര നാലഞ്ച് കൊല്ലായത് അന്ന് ഉണ്ട് ഈ സാധനം ഇവിടെ നിൽക്കുന്നത്. നമ്മളത് അന്ന് കുത്തിക്കാണ്ടായി ഒറ്റ ഇട്ട് കൊടുത്തിട്ട് അന്ന് ഇട്ട്, ഞാനിപ്പോൾ ഈ ഇതൊക്കെ നോക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു ചാണപ്പൊടി ഇട്ട് കൊടുക്കും, അല്ലാതെ വേറെ ഒരു സാധനം എന്നെ ഇട്ട് കൊടുക്കാറില്ല. എല്ലാ പ്രാവശ്യവും ഞാനാണ് ഓരോ വീഡിയോസിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരില്ലേ അല്ലേ. ഞാനിപ്പോൾ എന്താ റേഡിയോ ആണ് അങ്ങോട്ട് മാത്രം പറയാൻ, നിങ്ങളും പറയും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ആ റോസിൻ്റെ കെയറിങ്ങിനെ കുറിച്ചും ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നതിനെ കുറിച്ചുള്ള അറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ, വിവരമുള്ള ആളുകൾ നിങ്ങളുടെ വിവരം ആ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യും, അറിയാത്ത ആളുകൾ ആ കമൻറ്റ് വായിച്ചിട്ട് മനസ്സിലാക്കണേ. എനിക്കത്ര എൻ്റെ അമ്മ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ഇപ്പോൾ അത് കുറേ ഉണ്ടായി, കുറേ അഞ്ചാറ് വർഷമായി, നാലഞ്ച് വർഷമായി തോന്നുന്നു. അതെല്ലാ കൊല്ലം സീസണിലും ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ടാവും, നമ്മൾ കാര്യമായിട്ട് ഒന്നും ചെയ്യലില്ല. ഇന്ന് റോസിൻ്റെ കാര്യങ്ങൾ, റോസിൻ്റെ കെയറിങ് ഇത്ര അധികം ഫ്ലവർ പൂക്കൾ തിമ്മിൽ ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ കെയറിങ് കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി. അപ്പോൾ മുത്തുമണീസ് എല്ലാവരും കമൻറ്റ് വായിക്കുക, എനിക്ക് കമൻറ്റ് വായിക്കാനാണ് ഇഷ്ടം. കമൻറ്റ് ഭയങ്കര രസമാണ്. ചില വീഡിയോസ് നമ്മൾ കാണുമ്പോൾ ഞാൻ കമൻറ്റാണ് നോക്കാറ്, തിരിച്ച് തിരിച്ച് മുന്നിൽ വെക്കും ചില സമയത്ത്. അപ്പോൾ നല്ല അടിപൊളി കമൻറ്റ് ഇടുന്ന ആൾക്ക് എൻ്റെ പറഞ്ഞ സമ്മാനം ഉണ്ട് കേട്ടോ, ഒരു കിടുക്കാച്ചി സമ്മാനം ഇതടിച്ചോളി. അപ്പോൾ സാധ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, കമൻറ്റ് അടിക്കാനും മറക്കരുത്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു കിട്ടിയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും